ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ കപ്പിന് 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ കപ്പിൻ്റെ ഇങ്ങനെയാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വടിച്ച് അങ്ങനെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ഇടാം. ഇതുപോലെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇനി ഇത് കുഴയ്ക്കുന്നതിലേക്ക് ഞാനൊരു ഇളം ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ഒത്തിരി ചൂട് വേണ്ട, ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ഇതിൽ കുഴയ്ക്കുന്നതിനായിട്ട് എടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 2 കപ്പ് പൊടിയിലേക്ക് നമ്മൾ എപ്പോഴും ചപ്പാത്തി കുഴയ്ക്കുമ്പം ആദ്യം തന്നെ കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കുഴയ്ക്കരുത്. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം, അതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ച് ഇളക്കി കൊടുക്കാം. വെള്ളം പോരെന്ന് തോന്നിയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ചപ്പാത്തിക്ക് എപ്പോഴും കുഴയ്ക്കാം. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ ഒരു കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ ചപ്പാത്തി കുഴയ്ക്കുമ്പം ആദ്യം തന്നെ ഒത്തിരി ബലത്തിൽ നമ്മൾ കുഴയ്ക്കരുത്. അപ്പോൾ ഇത് വല്ലാതെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരും. അങ്ങനെ നമ്മൾ കുറച്ച് അത്ര ബലം കൊടുക്കാതെ തന്നെ ഇതിങ്ങനെ നമുക്ക് കുഴച്ച് എടുക്കാം. അതെല്ലാ പൊടിയും കൂടി ഒന്ന് ഒരുമിച്ച് എടുക്കുകയാണ്. ഞാനായിട്ട് ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു നനവ് മതി. ഇനി ഞാനിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അല്പം വെളിച്ചെണ്ണ ഞാനിതിൽ ചേർക്കും. ഇതിലിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർക്കും. ചിലർ നെയ്യ് ചേർക്കാറുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം. പക്ഷേ നെയ്യൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ചപ്പാത്തി കഴിക്കണം. തണുത്ത് ചൂടോടെ തന്നെ കഴിച്ചാൽ നെയ്യ് ചേർത്ത രസം. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കും. അതുപോലെ എൻ്റെ കയ്യിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. അപ്പോൾ കയ്യിലെ ഒട്ടലും നമുക്ക് മാറിക്കിട്ടും. ഇത്രയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വരും. അത് ഒഴിച്ച ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഇത്ര വേണ്ടാന്നുള്ളവർക്ക് ഇത്ര ചേർക്കണമെന്നില്ല. ഞാനെപ്പോഴും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് കുറച്ചൊരു ബലത്തിൽ തന്നെ കുഴച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം വെച്ച് നമുക്കിങ്ങനെ കുഴച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നമ്മളൊന്നിങ്ങനെ ഒന്ന് കുഴച്ച് ഈ പൊടി നല്ല മയത്തിൽ ആയി കിട്ടണം. ഈ എണ്ണയെല്ലാം ഈ പൊടിയിലേക്ക് പോയിട്ട് നല്ല മയത്തിൽ ആയി കിട്ടും. അപ്പോൾ ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. തൊട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ പുറമൊക്കെ നല്ല മിനുസത്തിലായി വരും. അതാണ് ഈ കുഴ നന്നായി കുഴച്ചു എന്നറിയുന്ന നമുക്ക് ഈ പൊടിയുടെ അല്ല ഇത് കണ്ടോ, ഇതിനിങ്ങനെ നല്ലൊരു മിനുസമായിട്ട് വരും പൊടി. പിന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം അതിങ്ങനെ കുഴിഞ്ഞു പോകുന്ന കണ്ടു. ഇതിപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി നല്ല മയമുള്ള ചപ്പാത്തി കിട്ടാനായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കുഴച്ച് വെച്ച ഉടനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പാടില്ല. കുഴച്ച് വെച്ചിട്ട് 1-20 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് മൂടി വെക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരു തുണി ഇട്ട് മൂടി വെക്കാം. ഞാനങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ഇട്ട് തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആയിപ്പോവും. നമുക്കിതൊന്നൊരു 20 മിനിറ്റോളം അടച്ച് വെക്കാം. അതിന് ശേഷം നമ്മളിത് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എണ്ണയൊന്നും എല്ലാം ഈ പൊടിയിലേക്ക് വലിഞ്ഞു പോയിട്ടുണ്ട്. ഇതിങ്ങനെ എണ്ണ ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചപ്പാത്തി ചുടുമ്പോൾ സമയത്ത് നമുക്ക് എണ്ണ ചേർക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കുഴ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റോളം ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഇത് കണ്ടു ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോളം മൂടി വയ്ക്കാം. നമുക്കിതുപോലെ ഒരടപ്പ് വെച്ചത് മൂടി മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് വേണമെന്നൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് ഇരുന്നാലും മതിയെങ്കിലും മാക്സിമം ഒരു 20 മിനിറ്റോ 1/2 മണിക്കൂറോ ഒക്കെ ഇങ്ങനെ വയ്ക്കുന്നത് ചപ്പാത്തിക്ക് കൂടുതൽ മയം കിട്ടും.
നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഓരോ ചെറുനാരങ്ങ മുഴുപ്പിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി ഞാനിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കിയ ശേഷം ഇതുപോലെ നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ആ 2 കപ്പ് കൊണ്ട് എനിക്ക് ഒരു 9 ചപ്പാത്തിക്കുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 കപ്പ് എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടാം. ഇപ്പം എന്നിട്ട് ഓരോ ചപ്പാത്തി ഓരോ ഉരുളയും നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നല്ല ഉരുട്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പരത്തുമ്പോൾ അത് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നല്ല ഉരുളകളാക്കിയിട്ട് എടുക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ നല്ല ഒരു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്താൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് മറ്റൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു വെക്കണം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചപ്പാത്തി പരത്തുമ്പോൾ മുട്ടി പിടിക്കാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ തൂകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു വെക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു കല്ലിലാണ് ചപ്പാത്തി സാധാരണ പരത്തിയെടുക്കാറ്. ഇതുപോലെ ഒരു കോൽ ഉപയോഗിച്ചിട്ട് നമുക്കിനി ഇത് പരത്തി തുടങ്ങാം ഓരോന്നായിട്ട്. അതിനായിട്ട് ഒരു ഉരുള എടുത്ത ശേഷം നന്നായിട്ടൊന്നും കൂടി ഇതാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. അതിന് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ഈ പൊടിയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഈ പലക ഈ കല്ലിൽ നമുക്ക് കുറച്ച് പൊടി വിതറാം. കല്ലായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അതുപോലെ ഈ ചപ്പാത്തിയുടെ കോലിലും അല്പം പൊടിയൊന്ന് ആക്കാം. എന്നിട്ട് നമുക്കിത് ഒത്തിരി ബലം കൊടുക്കേണ്ട തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഒത്തിരി ബലം കൊടുക്കേണ്ട, നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ പരത്തുമ്പം ഈ അരിക് ഇങ്ങനെയൊന്ന് ശ്രദ്ധിക്കുക. ഇതൊട്ടും ഒന്നുമില്ല, കാരണം നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ കുഴച്ചിട്ടുള്ളത്. നമുക്കിതുപോലെ ചപ്പാത്തിയുടെ അരികു ഭാഗം കുറച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം. ആദ്യമൊക്കെ ചപ്പാത്തി പരത്തുമ്പോൾ നമുക്ക് ശരിക്കും ഷേപ്പിലൊന്നും കിട്ടുകയില്ല. അതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്കതൊക്കെ നല്ല വശമായിട്ട് മാറും. പിന്നെ അങ്ങനെ കറക്റ്റ് ഷേപ്പ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ ഗസ്റ്റൊക്കെ ഉണ്ട്, അപ്പോൾ ചപ്പാത്തി നല്ല ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യാറെങ്ങനെയാണെന്ന് വെച്ചാൽ ചപ്പാത്തി ഇതുപോലെ നന്നായി പരത്തി കഴിഞ്ഞ് ഇപ്പോൾ അത് അത്യാവശ്യം ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എങ്കിലും ഞാൻ ചെയ്യാറ് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കും. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത ശേഷം ഞാനിങ്ങനെ പരത്തിയ ശേഷം ഇതൊന്ന് ഇങ്ങനെ വെച്ചൊന്ന് അമർത്തി കൊടുക്കും. എന്നിട്ട് നമുക്കിതിൻ്റെ ചുറ്റിലുള്ളത് അങ്ങോട്ട് പറിച്ചെടുക്കാം. കണ്ടു? അപ്പം നമുക്ക് നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി കിട്ടി. ഇതുകൊണ്ട് നമുക്ക് നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ ഒരു 3-4 എണ്ണം പരത്തി ആദ്യം തന്നെ പരത്തി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ 1 എണ്ണം കൂടി പരത്തുന്നത് കാണിച്ചു തരാം. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ഈ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ചുട്ടു തുടങ്ങാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചപ്പാത്തി ചുടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും തീ വയ്ക്കാനായിട്ട്. തീരെ ലോ ഫ്ലെയിമിലേക്കും ആക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചപ്പാത്തി ചുടാനായിട്ട്. നമുക്ക് കല്ലിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. ചപ്പാത്തി എപ്പോഴും തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഇട്ട ശേഷം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ പൊങ്ങി തുടങ്ങും. അപ്പോൾ ഒന്ന് നമുക്ക് തിരിച്ചിടാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഈ ചപ്പാത്തിയുടെ പ്രത്യേകത, ഇത് തണുത്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ് പോവുകയില്ല. എപ്പോൾ എടുത്താലും നമുക്ക് നല്ല മയമുള്ള ചപ്പാത്തിയാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് കുഴച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയിക്കുക. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.